കാണിക്കുമ്പോൾ എൻ്റെ മോനെ ഇവിടെ ലാഗ് മടിയാണല്ലോ. ഓക്കെ ഇത് ഇന്ത മാളികയിൽ വസന്ത മാളികയിൽ. ഹലോ, വെൽക്കം ടു ദ ചാനൽ. ഞാൻ ഗെയിമർ ബോയ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം MZRP-യിലെ കിഡിലൻ എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്നത്തെയും പോലെ തന്നെ കില്ലാടി എപ്പിസോഡുമായിരിക്കണം, ആവണം, അങ്ങനെ ആയി തീരണം എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എൻ്റെ പൊന്നെ. സത്യത്തിൽ ഞാൻ പേടിച്ചു. ആ വൃത്തിയായിട്ട ജന്തുവിന്റെ ഒരു വിളി കാരണം വാഴ എന്തുവാണത്? ടോമിനാരോ ഊഞ്ഞാലിൽ പടി കൊടുത്തു, സോറി ഊഞ്ഞാലിൽ പണി കൊടുത്തു. പക്ഷേ ആ സാധനം കണ്ട് പേടിച്ചത് ഞാനാണ്. ഒരുമാതിരി പ്രതീക്ഷിക്കാത്ത പുറത്ത് ഒരുമാതിരി വൃത്തിയായിട്ട സൗണ്ട്. വത്ത എൻ്റെ അമ്മ, ഇത് 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 ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടിയായിപ്പോയല്ലോ. ഇതിപ്പോൾ ടെലിപ്പോർട്ടായി ടെലിപ്പോർട്ടായി ഈ ജന്തുവെ വേറെ അങ്ങോട്ടെങ്കിലൊക്കെ പോവുമല്ലോ. ഇതാരുടെ ഇമ്മാതിരി വൃത്തിയായിട്ട പരിപാടി കൊടുത്തത്? എൻ്റെ പൊന്നെ, ഞാൻ അങ്ങോട്ടില്ല. ഇത് നോക്കിയേ, ഒരുമാതിരി വൃത്തിയായിട്ട സാധനമാണോ ഇത്? ഇത് ഇത് ടെലിപ്പോർട്ടായി ടെലിപ്പോർട്ടായി വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോയി. ഇത് ഇനി സ്പോണിൽ വരെ എത്തും. വാഴ ജന്തുവായത് ഒരുമാതിരി. ഓ, അതിനിടയ്ക്ക് ഈ ജന്തു എന്നെ കാണുകയും ചെയ്താ ഇവിടെ നിന്ന്. എൻ്റെ ഫുഡുണ്ടോ എൻ്റെ കയ്യിൽ? എൻ്റെ പൊന്നെ, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം ഗൈസ്. ഇത് ടോമിന് ആരോപിച്ച പണിയാണ്. ഞാൻ ചുമ്മാ ചെന്ന് ഇരുന്ന് മേടിക്കുന്നില്ല. ഓക്കെ, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ഇതിപ്പോൾ ഞാൻ പറക്കാം. ഓക്കെ, പറന്ന്. ഓ ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് മറക്കരുത്. 10K ആണ്. എല്ലാവരും മാക്സിമം അടിക്കുക. എല്ലാ MZRP വീഡിയോയും പോലെ തന്നെ 10K ലൈക്ക് ടാർഗറ്റ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ആ ഒരു ലൈക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ ഈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ഈ വീട് കണ്ണാപ്പിക്ക് കൊടുത്താലാന്ന് ആലോചിക്കുക. കാര്യം ഇത് കണ്ണാപ്പിയുടെ സ്ഥലമാണല്ലോ. യാ, കണ്ണാപ്പിയുടെ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു വീട് നമ്മുടെ കണ്ണാപ്പിക്ക് കൊടുക്കാമെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീട് ഇത്തിരി കൂടെ ഡിസൈൻ മാറ്റിയിട്ട് നമുക്ക് കണ്ണാപ്പിക്ക് കൊടുക്കാം. എന്തായാലും നമ്മൾ വേറൊരാളുടെ സ്ഥലത്ത് കയറി, എൻ്റെ സ്ഥലം കയ്യേറി, റാൻഡം കയ്യേറി, അവിടെ അവൻ സ്കൂളും കാര്യങ്ങളൊക്കെ പണിഞ്ഞു. പക്ഷേ ഞാനങ്ങനെ വേറൊരാളുടെ സ്ഥലം കയ്യേറി എന്താ പറയുക, അതൊരു വൃത്തിയായിട്ട പരിപാടിയാണ്. എനിക്കത് അതിനോട് അത്ര താല്പര്യം ഇല്ലാത്ത മനുഷ്യനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് കണ്ണാപ്പിക്ക് കൊടുക്കാം. നിങ്ങൾ എന്തായാലും കമൻറ്റ് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ നീല ബോർഡറും അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഡിസൈനൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്തായാലും കണ്ണാപ്പിക്ക് കൊടുക്കാം. കണ്ണാപ്പിക്ക് ഈ വീട് കൊടുക്കാം. ചിലരൊക്കെ റാൻഡത്തിൻ്റെ ഡിസൈൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്, റാൻഡത്തിൻ്റെ വീട് പോലെ ഇരിക്കുന്നതെന്നൊക്കെ. പക്ഷേ റാൻഡത്തിൻ്റെ ഡിസൈൻ ഇങ്ങനെയല്ല ഗൈസ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റാൻഡം വേറെ ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം. തരം കണ്ട, റാൻഡത്തിൻ്റെ ഏത് വീടും അവൻ്റെ വേറൊരു ഡിസൈനാണ്. പക്ഷെ അതേപോലെ അല്ല ഇത്, എൻ്റെ ഡിസൈൻ വേറെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊട്ടു ടുട്ടു മിട്ടു കുട്ടു അവരെയൊക്കെ മക്കു അവരെ എല്ലാവരെയും നമുക്ക് വേറെ സ്ഥലത്തോട്ട് മാറ്റണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവന്മാർ കിടന്ന് ഓടുന്നതിൻ്റെ അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാരെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാര്യം ഇവന്മാർ
നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ വരുന്ന ആളിനെ പിടികെട്ടി ഇതിന് അടിയിൽ എന്തെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കേ ഇവന്മാരെ വേറെ എങ്ങോട്ടെങ്കിലും ഒരു അക്വോറിയം ഫാം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു അക്വോറിയം ഇതും ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റിൽ പറയണേ. ഇടോ ഇടോ ട്രോള ആണോ അടോ ഗിഫ്റ്റ് ആണോ? ഹി 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 മലയാളം എഴുതാറിഞ്ഞു. റാൻഡം എഴുതി വെച്ചതാണ് ഇത് കണ്ട്, എന്നിട്ട് അവിടെ ട്രോള് കൊടുത്തതാണ്. ഓക്കെ അതെന്തെങ്കിലും ഓട്ടെ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ട്രാപ്പ് വെച്ചാലോ, ട്രാപ്പ് ഹൗസോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ. ഇതെന്താ സംഭവം? ഓ ഇത് ഇത് ലാവൻഡറിൻ്റെ വീടല്ലേ? ഓ ഇത് ഇത് ലാവൻഡറിൻ്റെയാണ്. സ്വാമിക്ക് തന്നെ ഒരു ട്രോള് കൊടുക്കാം, എന്നിട്ട് നമുക്ക് നാളെ തൊട്ട് ട്രോളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാം. അപ്പം ഞാനേ ട്രോളൊന്ന് നോക്കിയിട്ട്. ഓക്കെ അപ്പോഴേ ഞാൻ ഇവിടെ നമ്മുടെ സ്വാമിയുടെ വീട് ഒന്നും കൂടെ ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു ട്രാപ്പ് ഹൗസ് ഫിറ്റ് ചെയ്യാന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് ഇവിടെ ആയിരുന്നു നമ്മുടെ സ്വാമിയുടെ വീടിരുന്ന് അവിടെ ഷെൽക്കർ ബോക്സ് ഇരിക്കുന്നുണ്ട്. അതിനകത്ത് മൊത്തം നമുക്ക് ഈ ഒരു ഇതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ വീട് വച്ചതിന് ശേഷം എന്താ പറയുക, ഇതിൻ്റെ ഉള്ള ആ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക വീഡിയോ ചെയ്യാം. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പം ഞാൻ ആ ട്രോൾ ഹൗസ് ഒന്ന് ഫിറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് ദേ വന്നു ഫിറ്റ് ചെയ്തു. ഓക്കെ ഈസ് അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടാണ് ഞാൻ സ്വാമിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു ഓൺ ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പ്രാവശ്യം അതാ ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു കാർപോർച്ച് പോലെ ഒരു ഷെഡൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീടല്ല കണ്ടതല്ലേ, യാ നമുക്ക് വീടല്ല ഗൈസ്, നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് വീടല്ല ട്രോളാണ്. അതെ ഈ വീടിനകത്ത് തന്നെയാണ് ട്രോള്. അത് ഞാനിപ്പോൾ കാണിക്കണോ? അത് സ്വാമിയുടെ വീഡിയോയിൽ തന്നെ കണ്ടാൽ മതിയോ? എന്തായാലും ഞാനിതിന് അടിയിലുള്ള കുറച്ച് വയറിങ് ഞാൻ കാണിച്ചു തരാം, അത് നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അടിയിൽ ചെറുതായിട്ട് ചെറിയ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ റെഡ് സ്റ്റോൺ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുറച്ചടിയിലോട്ടാണ്, വലിയ റെഡ് സ്റ്റോൺ പരിപാടി ഒന്നുമല്ല, ചെറുതായിട്ട് ഒരു എന്താ ഇങ്ങനെ ഒരു റെഡ് സ്റ്റോൺ പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ വയറിങ് എന്ന് പറയുന്നത് കണ്ട. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ടോർച്ചോ മാങ്ങത്തിൽ ഉണ്ട്. ഓക്കെ അപ്പോൾ അതാ ഇതാണ് ഗൈസ് ഇതിൻ്റെ അടിയിൽ ഞാൻ കൊടുത്തേക്കുന്ന ട്രാപ്പും കാര്യങ്ങളും എന്ന് പറയുന്നത് കണ്ടോ കണ്ടോ. ഇതാണ് ട്രാപ്പ്. ഇതിൻ്റെ റിയാക്ഷൻ നിങ്ങൾ സ്വാമിയുടെ വീഡിയോയിൽ കാണുന്നതല്ലേ നല്ലത്. പോരെ അത് പോരെ, അത് ഞാനിപ്പോൾ കാണിക്കണോ? കാണിക്കണമെന്നായിരിക്കും എല്ലാവരും പറയുന്നല്ലേ. യാ അപ്പം നമുക്ക് ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്യൂട്ടോറിയൽ. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക, ഇത് 10K ലൈക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ട്യൂട്ടോറിയൽ ഇടാം. എങ്ങനെ പോസ്റ്റിൽ പഠിക്കും കേട്ടാ. ഓക്കെ അപ്പോൾ ഞാനേ ഇത് എൻ്റെ വയറിങ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അയ്യോ ഈ കളർ മാറ്റട്ടെ അല്ലെങ്കിൽ ഓക്കെ ചിലപ്പോൾ സംശയം വരും. ഓക്കെ അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ സ്വാമിജി നടന്നു വരികയാണ്, നടന്നു വരുന്നു, വീട് കാണുന്നു. പുള്ളിക്കാരൻ കയറോ ഇല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും സ്വാമിജി വന്നു, വീട് ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചോ. സമീര വീടാണ് വീട് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ബോർഡ് വയ്ക്കും കേട്ടോ, അത് ബോർഡൊക്കെ സമീര വീഡിയോ കണ്ട് അതേ നോക്കട്ടെ. ഈ വാഴ എല്ലാം നശിപ്പിക്കും. ഇത് ഏത് കുതിരയായത്? ഇത് പേരില്ലാത്ത, ഇവിടെ കുറേ നാളുണ്ട്. ഓ പരിസരത്ത് തന്നെ കണ്ടു വരുന്നു. ഓട് ഓട് ഓ ഓക്കെ അല്ലേ, അത് മൊത്തം നശിപ്പിക്കും, അതുകൊണ്ടാണ്. ഓക്കെ അപ്പോൾ ദാ ഇതാണ് വീട്. ഇങ്ങോട്ട് കയറുമ്പോൾ നോക്കണേ. മനസ്സിലായോ ട്രാപ്പ് എന്താണെന്ന്? ട്രാപ്പ് എന്താണെന്ന് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ട്രാപ്പ്. അത് അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. സംഭവം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഇത് ഇതാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രാപ്പ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അവിടെ നിന്ന് സംഭവം രണ്ട് ട്രാപ്പാണ്. ഒന്ന് ആരോ അടിക്കും, രണ്ട് പുള്ളിക്കാരൻ നേരെ കുഴിയിലോട്ടു. അത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അത് ഞാനിപ്പോൾ ഒന്നേന്ന് ആരോ ഫില്ല് ചെയ്യേണ്ടി വരും മിക്കവാറും. ഓക്കെ അപ്പം ഞാൻ ഓരോ തവണയും കാണിക്കുമ്പോൾ എൻ്റെ മോനെ ഇവിടെ ലാഗ് മടിയാണല്ലോ.
Okay. അത് ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. സംഭവം സീനാണ്, ഇത്തിരി സീനാണത്. ഓക്കെ, അടഞ്ഞില്ലേ? ഈ അടഞ്ഞു അടഞ്ഞു അടഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഇതെല്ലാം ഒന്ന് വാരട്ടെ. എന്റെ മോനെ, ഇവിടെ മൊത്തം ആരും ആണല്ലോ. ഓക്കെ, ഇതെല്ലാം വാരി പറക്കേ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാം ഇനി പോരട്ടെ, എല്ലാം എൻ്റെ കയ്യിൽ വേണം. ഓക്കെ, അത് എൻ്റെ കയ്യിൽ നിറഞ്ഞിരിക്കുവാണ്. അപ്പൊ ഇതാണ് ഗൈസ്, സംഭവം വേറൊന്നുമല്ല. ഇവിടെ നിന്ന് ഞാൻ നടന്നു വരുന്ന ടൈമില് ഇവിടെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇത്രയും ഭാഗം, നാല് ബ്ലോക്ക്, 1, 2, 3, 4 ബ്ലോക്ക് ഇതാവും. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നടന്നു വരുവാണ്. അപ്പോൾ നടന്നു വരുന്ന ടൈമില് ഇതാ, എനിക്ക് തോന്നുന്നു ആരോ പണിയൊന്നും ഇല്ല. എന്റെ പൊന്നേ. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. അത് തുറക്കുന്നുണ്ട്. നേരത്തെ എന്തോ ആരോ എങ്ങോട്ട് കയറി ഇരുന്നോണ്ടാണ് അത് തുറന്നു വരാറുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. നേരെ ഇതിപ്പം പ്രഷർ പ്ലേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിക്കോട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. എനിക്ക് തന്നെ പണി കിട്ടും. ഓക്കെ, അപ്പൊ ആരോ നേരെ ഇത് താഴോട്ട് പോയി, ഈ പ്രഷർ പ്ലേറ്റ് മാറും. ഈ രണ്ട് സൈഡിൽ ഇരിക്കുന്ന പിസ്റ്റണിനെ സൈഡിൽ വേറെ രണ്ട് പിസ്റ്റണും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് സ്റ്റിക്കി പിസ്റ്റൺ തന്നെയാണ്. ഇതുണ്ടോ, ഈ സ്റ്റിക്കി പിസ്റ്റൺ ഈ ഒരു പിസ്റ്റനെ അകത്തോട്ട് വലിക്കും. അപ്പോൾ ഈ അകത്തോട്ട് വലിക്കുന്ന പിസ്റ്റണെ ഇത് പ്രഷർ പ്ലേറ്റിൽ നിന്നുള്ള പവർ കുറയുന്ന ടൈമിൽ ഇതിനെ ബേക്കിലോട്ട് തള്ളും. അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ പറഞ്ഞു, അത് ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്രാപ്പ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. ഇവിടെ നേരെ ഒരുപാട് ആരോസ് ഇരിക്കും. ഒരു മിനിറ്റ്, ഇത് ആരോ എല്ലാം കൂടെ. ഇതിപ്പോ ഞാൻ ട്രാപ്പ് ചെസ്റ്റ് ആണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം ട്രാപ്പ് ചെസ്റ്റ് തുറക്കുന്ന ടൈമിലും ഈ സാധനം കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ കിടക്കുന്ന ആരോസ്, ഓക്കെ, ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി വെളിയിലോട്ട് ഇറങ്ങാം. ഞാൻ ഇതൊരു ചെറുതായിട്ട് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അവന് സംശയം അടിക്കും. അതുകൊണ്ടാണ് ഇത്ര വലുതായിട്ട് ഒരു ബിൽഡിംഗ് തന്നെ ചെയ്തത്. പിന്നെ ഈ ട്രാപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പബ്ലിക്കായിട്ടുള്ള രീതിയിലും സാധനം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിത് നേരെ വെളിയിൽ ഇറങ്ങിയിട്ട് ഇതെല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് അങ്ങ് വെച്ചേക്കാം. ഇത് ഏതൊരു ഒരു ഡോർ എൻ്റെ കയ്യിൽ എക്സ്ട്രാ വന്നല്ലോ. അതെവിടെ നിന്ന്? ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതും വെച്ചിട്ടുണ്ട്. ബോർഡ്, സെയിം ബോർഡ് വെക്കണ്ട. എനിക്ക് ട്രോള് തന്ന പോലെ തന്നെ തിരിച്ചും വെച്ചില്ലെങ്കിൽ ഇതിനകത്ത് ഈ ഷെൽക്കറിനകത്ത് എന്താ. ഓക്കെ, അപ്പോൾ നമ്മളിതാണ്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ, ആ സ്ഥിരൻ ഡയലോഗ് തന്നെ. അതിലെ കളർ മാത്രം ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ട്രോൾ എന്തായാലും വെച്ചിട്ടുണ്ട്. ഇനി അത് വന്നിട്ട് എൻ്റെ ദൈവമേ, ഇവിടെ ഇവിടെ അടച്ചില്ല. ഇപ്പം പണി പാളിയനെ, പണി പാളിമ്പളത്തി കിട്ടിയനെ. ഒരു മിനിറ്റ്, കോൺക്രീറ്റ് എൻ്റെ ഇല്ല, അത് ഞാൻ പിന്നെ കൊണ്ടുവന്ന് അടച്ചോളാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രോള് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അത് കമൻറ്റിൽ പറയുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. ഇതിലും കിട്ടില്ലമായിട്ടുള്ള മറ്റൊരു കിട്ടില്ല എപ്പിസോഡുമായിട്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് മീ ക്യാമറ ബോയ് സൈനിങ്. ശരി, എന്നാൽ.